ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്ന് പിറന്ന മത്സരമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ പോരാട്ടം. ലോകകപ്പ് സെമിഫൈനൽ സ്ഥാനമുറപ്പിക്കുവാൻ ഓസ്ട്രേലിയയ്ക്ക് ആ വിജയം അത്യാവശ്യമായിരുന്നുവെങ്കിൽ ലോകകപ്പ് സാധ്യതകൾ നിലനിർത്താൻ മത്സരത്തിൽ അഫ്ഗാനും വിജയം അനിവാര്യമായിരുന്നു. ഓസീസ് ബാറ്റിംഗിനിറങ്ങി 20 ഓവർ വരെയും എല്ലാ കാര്യങ്ങളും അഫ്ഗാനിസ്ഥാന് അനുകൂലമായിരുന്നെങ്കിലും ഗ്ലെൻ മാക്സ്വെൽ, പാറ്റ് കമ്മിൻസ് എന്നിവർ ഒത്തുചേർന്ന 8 വിക്കറ്റിലെ കൂട്ടുകെട്ട് മത്സരത്തിലെ അഫ്ഗാന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചു. 128 പന്തിൽ 21 ഫോറും 10 സിക്സുകളുമായി സ്വതസിദ്ധമായ രീതിയിൽ മാക്സ്വെൽ ആഞ്ഞടിച്ചപ്പോൾ മറ്റൊരറ്റത്ത് വിക്കറ്റ് കാക്കുന്ന വേഷമായിരുന്നു ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസിന് ചെയ്യേണ്ടി വന്നത്. കമ്മിൻസിന് ശേഷം ബാറ്റ് ചെയ്യുന്നവർ ഓസീസ് ടീമിൽ ഇല്ല എന്ന സാഹചര്യത്തിൽ സ്കോറിംഗ് ഉത്തരവാദിത്വം മാക്സ്വെല്ലും വിക്കറ്റ് നഷ്ടമാകില്ലെന്ന് ഉറപ്പിച്ച് കമ്മിൻസും നിലയുറപ്പിക്കുകയായിരുന്നു. പേശി വലിവ് മൂലം മാക്സ്വെൽ കഷ്ടപ്പെട്ട ഘട്ടത്തിൽ സിംഗിളുകളിലൂടെ സ്കോർ ഉയർത്താൻ പറ്റാതിരിക്കുകൂടി ചെയ്തതോടെ മത്സരത്തിൽ ഒരു 4 സഹിതം 12 റൺസ് മാത്രമാണ് കമ്മിൻസ് നേടിയത്. മത്സരത്തിൽ 68 പന്തുകളാണ് താരം നേരിട്ടത്. 8 റൺസ് മാത്രമാണ് സിംഗിളുകളിലൂടെ താരം സ്വന്തമാക്കിയത്. അവസാന ബാറ്റർമാരെ അഫ്ഗാൻ ടോപ്പ് സ്പിന്നർമാർക്ക് മുന്നിൽ ഇട്ടു നൽകരുതെന്ന നിശ്ചയദാർഢ്യമാണ് IPLലെ ഏറ്റവും വേഗതയാർന്ന 50 താൻ സ്വന്തമാക്കിയ വാങ്കടയിൽ ഒരു ഷോട്ടിനു പോലും ശ്രമിക്കാതെ കമ്മിൻസിനെ പിടിച്ചു നിർത്തിയത്. മാക്സ്വെൽ തന്റെ ജോലി ഒരു ഭാഗത്ത് ഭംഗിയായി തുടരവെ വിക്കറ്റ് വീഴാതെ കാത്ത കമ്മിൻസിന്റെ പ്രകടനം മറ്റൊരു നാളിൽ സ്കോർ ബോർഡ് മാത്രം നോക്കുന്ന തലമുറയ്ക്ക് കണ്ടാൽ മനസ്സിലാകണമെന്നില്ല.